ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഡിസീസ് സീരീസിൽ ആങ്കർ വേം എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആങ്കർ വേം എന്ന് പറയുമ്പോഴത്തേക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു വേം അല്ല, അതൊരു ക്രസ്ട്രേഷനാണ്. നമ്മുടെ ഞണ്ടിൻ്റെയും ചെമ്മീൻ്റെയും ഒക്കെ ഫാമിലിയിൽ വരുന്ന ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആണത്. അപ്പോൾ ഓരോ അസുഖങ്ങളും ഉണ്ടാക്കുന്നത് ഏത് തരത്തിലുള്ള ജീവികളാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ ഫംഗസ് ആണോ, അല്ലെങ്കിൽ ക്രസ്ട്രേഷനാണോ, വേം ആണോ, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ശരിയായ ചികിത്സയ്ക്കും അതേപോലെ ഇത് വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പം ഏത് അസുഖത്തിനും നമ്മൾ ഈ ടെട്രാസൈക്ലിൻ പോലെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വഴി കാലക്രമേണ ഈ ബാക്ടീരിയകൾക്കൊക്കെ ഇതിനെതിരെയുള്ള ടോളറൻസ് ഉണ്ടാവുകയും പിന്നെ നമുക്കിത് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഫലപ്രദമാവാതെയും വരും. അപ്പോൾ എന്താണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ആങ്കർ വേം എന്താണെന്നുള്ളതും അതിൻ്റെ ലൈഫ് സൈക്കിളും അതേപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആങ്കർ വേം അഥവാ ലേണിയ എന്നറിയപ്പെടുന്ന ഈ പാരസൈറ്റ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗോൾഡ് ഫിഷ്, കാർപ്പ് പോലെയുള്ള വലിയ മത്സ്യങ്ങളിലാണ് പൊതുവെ കാണാറുള്ളത്. അതേപോലെ തന്നെ പുഴകളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ, അതേപോലെ കുളങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങളിലൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് കാണാറുള്ളത്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ വലിയ അളവിൽ മത്സ്യങ്ങളുടെ മരണത്തിന് കാരണമാകാവുന്ന ഒരു പാരസൈറ്റാണിത്. മത്സ്യങ്ങളുടെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മളിത് തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മളിവരെ വളരെ അടുത്ത് കാണാൻ പോവുകയാണ്. ഇതിങ്ങനെ കാണുന്നത് വഴി നമുക്ക് നമ്മുടെ ഏതെങ്കിലും മത്സ്യങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. തെറ്റായിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും നമുക്ക് പലപ്പോഴും ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഈ മലേഷ്യൻ ഗോൾഡൻ അരോണയിൽ ആങ്കർ വേം ആണെന്ന് കരുതി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും, എന്നാൽ അത് ആങ്കർ വേം ആയിരുന്നില്ല, അത് ലിംഫോസൈറ്റിസ് എന്ന് പറഞ്ഞൊരു വൈറൽ ഡിസീസ് ആയിരുന്നു. അപ്പോൾ ആ ടാങ്കിലുണ്ടായിരുന്ന സിൽവർ ഡോളറുകൾ മരിക്കാനായിട്ട് ഇടയായി. അതേപോലെ ഈ ഒരു ബെറ്റയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചെറിയ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ ഇത്രയധികം ആങ്കർ വേംസിനെ കാണുന്നത്. ഏതാണ്ട് 18-ലധികം ആങ്കർ വേംസാണ് ഇതിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് തറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കീപ്പർക്ക് അത് ആൾക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. അതായത് അതിൻ്റെ ശരീരത്ത് എന്തോ പുല്ല് പോലെ എന്തോ പറ്റിയിരുന്നു, പ്ലാന്റഡ് ടാങ്ക് ആയിരുന്നു. അപ്പോൾ അതുപോലെ എന്തോ പറ്റിയിരിക്കുവാണെന്നാണ് കരുതിയത്. നമുക്ക് ഈ മത്സ്യത്തെ ലഭിച്ചപ്പോഴേക്കും വളരെ ലേറ്റായിപ്പോയിരുന്നു. അപ്പോൾ ആങ്കർ വേംസിനെയൊക്കെ കൊല്ലാൻ സാധിച്ചെങ്കിലും ബെറ്റയും അതോടൊപ്പം തന്നെ ചത്തുപോയി ആഫ്റ്റർ 4 days. അപ്പോൾ എങ്ങനെയാണ് ഈ ബെറ്റ ചത്തതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആങ്കർ വേമിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഒരു ഗപ്പിയുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്ത ആങ്കർ വേമിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നത് അത്രയും ഇതിൻ്റെ മുട്ടകളാണ്. ഏതാണ്ട് 4 months വരെ ആയുസ്സുള്ള ആങ്കർ വേമുകൾ അതിൻ്റെ ലൈഫ് ടൈമിൽ എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞത് 500 പുതിയ ആങ്കർ വേമുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഈ വെള്ളത്തിൽ നിക്ഷേപിക്കുന്ന മുട്ടകൾ ഏതാണ്ട് 24 hours കൊണ്ട് വിരിയുകയും ഇത് പിന്നെ ജീവിതത്തിൻ്റെ പല സൈക്കിളുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു ക്രസ്ട്രേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ചെമ്മീനും ഞണ്ടും ഒക്കെ വരുന്ന ക്രസ്ട്രേഷൻ ഫാമിലിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതൊരു കോപ്പിപ്പോട് കൂടിയാണ്. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ ലൈഫ് സൈക്കിള് പലതും ഇത് ഒരു കോപ്പിപ്പോഡായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല ഘട്ടങ്ങളിലും ഇതിനിതിൻ്റെ പുറത്ത് ഈ നമുക്കറിയാം ചെമ്മീനും ഞണ്ടും ഒക്കെ അതിൻ്റെ പുറത്ത് ആവരണം, അത് വളരുന്നതനുസരിച്ച് അതിൻ്റെ പുറത്ത് ആവരണം അത് ഇളക്കി കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ പല മോൾട്ടിന് ശേഷമാണ് ഇത് വീണ്ടും അഡൽട്ടായി മാറുന്നത്. അപ്പോൾ ഏതാണ്ട് അഡൽട്ട് ലൈഫ് സ്റ്റേജിലെത്തിയ ആൺ പെൺ ആങ്കർ വേമുകൾ തമ്മിൽ മേറ്റ് ചെയ്യുകയും മേറ്റിങ്ങിന് ശേഷം ആൺ ആങ്കർ വേമുകൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മത്സ്യങ്ങളുടെ ശരീരത്ത് കാണുന്ന സകല ആങ്കർ വേംസും ഫീമെയിൽസാണ്. അപ്പോൾ ഈ മത്സ്യങ്ങളുടെ ശരീരത്ത് തുരന്ന് കയറി അതിൻ്റെ മസിൽസിലും ഡീപ്പ് ടിഷ്യൂസിൽ നിന്നുമാണ് ഇത് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഇൻഫെസ്റ്റേഷന് അതേപോലെ വലിയ മത്സ്യങ്ങളുടെ ഇൻഫെസ്റ്റേഷനിലുള്ളൊന്നും പെട്ടെന്ന് മരണം സംഭവിക്കാറില്ല. എന്നാൽ ഇത് ഫിഷിന് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ ഇത് മത്സ്യത്തിൻ്റെ ശരീരത്ത് തുരന്ന് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ മത്സ്യം വലിയ രീതിയിൽ ഇറിറ്റേഷൻ കാണിക്കുകയും അതിൻ്റെ ശരീരം പ്രതലങ്ങളിൽ ഉരുക്കുകയും അതേപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ടാങ്കിൻ്റെ കോർണറിൽ പോയി ഒളിച്ച് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിച്ചു തുടങ്ങുകയും ചെയ്യും. ഈ ആങ്കർ വേം ശരീരത്തുണ്ടാക്കിയ മുറിവുകളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനുകളിൽ നിന്നാണ്
കൂടുതലും മരണം സംഭവിക്കുന്നത്. അതേപോലെ തന്നെ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നേരിടുകയും അതിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ ഘടനയ്ക്കൊക്കെ മാറ്റം വരുത്താനും ഒക്കെ കഴിവുള്ള ഒരു പാരസൈറ്റാണ് ഈ ആങ്കർവോം. ഇനി നമുക്കിതിൻ്റെ പ്രതിവിധികളിലോട്ട് വരാം. പൊതുവേ ആളുകൾ ഇതിന് പറയുന്ന ഒരു പ്രതിവിധിയാണ് നമ്മളിതിനെ മത്സ്യങ്ങളെ കയ്യിലെടുത്ത ശേഷം ഇതിനെ മാനുവലായിട്ട് റിമൂവ് ചെയ്യുക, പ്ലക്കർ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഇതിനെ പറിച്ച് കളയുക എന്നുള്ളത്. എന്നാലും നമ്മൾ മത്സ്യങ്ങളെ, അതിപ്പോൾ അസുഖമുള്ളതാണെങ്കിലോ അല്ലാത്തതോ ആയിട്ടുള്ള മത്സ്യങ്ങൾ, ഈ വല കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായിട്ടെങ്കിലും അതിൻ്റെ പ്രതിരോധ ശേഷി ഒന്ന് സ്റ്റോപ്പ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഇപ്പം ഈ ആങ്കർവോം പോലുള്ള ഒരു ഇൻഫെസ്റ്റേഷൻ ഉള്ള ഫിഷാണെന്നുണ്ടെങ്കിൽ അതിന് ബാക്ടീരിയൽ പോലുള്ള അല്ലെങ്കിൽ ഫംഗൽ എന്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതിന് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അവിടെ നഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലക്കർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ ഈ ആങ്കർവോമിനെ നമ്മൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മുമ്പേ കണ്ടതാണ് ഇത് എത്ര ഡീപ്പായിട്ടാണ് ഇതിൻ്റെ ആങ്കർ അതിൻ്റെ ശരീരത്ത് തറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അത് പറഞ്ഞു വരണം എന്നില്ല, അത് പകുതി വെച്ചിട്ട് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആ മുറിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു ഭാഗം അതിനകത്തിരുന്നിട്ട് വീണ്ടും ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ശരിയായിട്ട് അത് റിമൂവ് ചെയ്യുന്ന ഭാഗത്താണെങ്കിലും അതൊരു മുറിവ് അവശേഷിപ്പിക്കും, ആ മുറിവിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് ഫിഷ് ഡെഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. വലിയ മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു പ്രശ്നമാവണമെന്നില്ല. എന്നാലും പ്രത്യേകിച്ച് ചെറിയ ഗപ്പി, ബെറ്റ, അതേപോലെ ചെറിയ ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മളതിനെ കയ്യിലെടുത്ത് ഇതിങ്ങനെ റിമൂവ് ചെയ്യുന്നത് റെക്കമെൻഡഡ് അല്ല. അപ്പോൾ നമുക്ക് അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് മരുന്ന് അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഈ ആങ്കർവോമിനെ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അതിൽ ആദ്യത്തേത് കല്ലുപ്പാണ്. 5 gram പെർ ലിറ്റർ എന്നുള്ള കണക്കിൽ 5 മുതൽ 6 ദിവസം വരെ നമ്മൾ നമ്മുടെ മത്സ്യങ്ങളെ അതിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഗ്ഗും അതേപോലെ പല ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള ലാർവകളെ നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കും. എന്നാൽ അഡൽറ്റുകൾക്ക് സോൾട്ട് ടോളറൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു സലൈനിറ്റിയിൽ നമുക്ക് അതിൻ്റെ അഡൽസിനെ കൊല്ലാനായിട്ട് സാധിക്കില്ല. ഹൈ സോൾട്ട് ടോളറൻസ് ഉള്ള മത്സ്യങ്ങളിൽ 25 gram പെർ ലിറ്റർ എന്നുള്ള കണക്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 2 ദിവസം കൊണ്ട് തന്നെ അഡൽറ്റ് ആങ്കർവോമുകൾ ഡെഡാവുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളതിപ്പം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ നമുക്ക് സോൾട്ട് ഡോസ് ചെയ്യാൻ പറ്റുമോ, അത് പ്ലാന്റഡ് ടാങ്കാണോ അതോ നമ്മുടെ ഫിഷ്, അപ്പോൾ ക്യാറ്റ് ഫിഷ് ഫാമിലിയിലൊക്കെ വരുന്ന ഫിഷസ് ആണെങ്കിൽ നമുക്ക് അത്ര ഹൈ ലെവൽ ഓഫ് സോൾട്ട് ഇടാൻ സാധിക്കില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് 25 μg പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ 30 മിനിറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാർവൽ സ്റ്റേജിലുള്ള ആങ്കർവോമുകളെ കൊല്ലാൻ സാധിക്കും. പക്ഷേ അവിടെയും നമുക്ക് ഈ മത്സ്യത്തിൻ്റെ ശരീരത്തിരിക്കുന്ന അഡൽസുകളെ കൊല്ലാനായിട്ട് സാധ്യമല്ല. ഞാനിവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഡിംലിൻ അഥവാ ഡിഫ്ലൂബെൻസുറോൺ എന്നറിയപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. ഇത് പ്രാണികളെ ഒക്കെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 1 gram 1000 liter വെള്ളത്തിന് 1 gram എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത് എല്ലാ സ്റ്റേജിലുള്ള ആങ്കർവോമിനെയും കൊല്ലും. അഡൽറ്റ് സ്റ്റേജ് അതേപോലെ ലാർവൽ സ്റ്റേജിലുള്ള ആങ്കർവോംസിനെ അതിന് കൊല്ലാനായിട്ട് സാധിക്കും. ഈ ഒരു ബെറ്റയുടെ കേസിൽ നമുക്കിത് അൺഫോർച്ചുനേറ്റ്ലി വളരെ ലേറ്റായ അവസ്ഥയിലാണ് നമുക്കിതിനെ ലഭിച്ചത്. ഇനി ഇത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് എത്താതിരിക്കാനായിട്ട് നമ്മൾ പുതിയതായിട്ട് വരുന്ന ഫിഷുകളെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാറന്റൈൻ പ്രോസസ്സിന് വിധേയമാക്കുക. ഞാനിവിടെ കൊണ്ടുവരുന്ന ഫിഷുകളുടെ ക്വാറന്റൈൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മൾ ഇതിനകത്ത് തന്നെ മറ്റൊരു ഡിസീസോട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ഫിഷ് ലൈസ് അഥവാ ആർഗുലസ്. പക്ഷേ ഓൾറെഡി വീഡിയോ ഇത്ര ലെങ്തി ആയതുകൊണ്ട് നമ്മളത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ബെറ്റ പോലെയൊക്കെയുള്ള മത്സ്യങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ധാരാളം മരണത്തിന് കാരണമാകുന്ന വെൽവെറ്റ് എന്ന് പറഞ്ഞ ഡിസീസ്, അപ്പോൾ അതും നമ്മൾ ഈ ഫിഷ് ഡിസീസ് സീരീസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി കാണുന്നതിന് വരെ ബൈ.